വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി മന്ത്രിസഭ അഴിച്ചുപണിയാൻ സാധ്യതയേറി. രണ്ടര കൊല്ലം പൂർത്തിയാകുമ്പോൾ അരമന്ത്രി ആന്റണി രാജുവിനെയും അഹമ്മദ് ദേവർകോവിലിനെയും മാറ്റും. അതോടൊപ്പം ചില ചില്ലറ മാറ്റങ്ങൾ വരുത്തി പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രണ്ടര വർഷം കഴിയുമ്പോൾ രാജിവെക്കണമെന്ന ഉപാധികളോടെയാണ് അന്ന് മന്ത്രിയാക്കിയത്. അഹമ്മദ് ദേവർകോവിൽ രാജിവെക്കുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകും. അഹമ്മദ് ദേവർകോവിൽ രണ്ട് വർഷമായി മന്ത്രിസ്ഥാനത്തുണ്ടെങ്കിലും വലിയ വിവാദങ്ങളിലൊന്നും ഇതുവരെയും ചെന്നുപെട്ടിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് തലവേദന ഉണ്ടാക്കിയിട്ടുമില്ല. മുഖ്യമന്ത്രി വിളിച്ച് ശാസിച്ചിട്ടുമില്ല. ആകെ കൂടി ഉണ്ടായത് വിഴിഞ്ഞം സമരമാണ്. അതിന് മന്ത്രിയല്ല കുറ്റക്കാരൻ. മാത്രമല്ല ആ വിഷയത്തിൽ CPM സർക്കാരും ഒറ്റക്കെട്ടായി അഹമ്മദ് ദേവർകോവിലിനൊപ്പം അടിയുറച്ചു നിന്നു. ഇതുവരെ ക്ലീൻ ഇമേജാണ് ദേവർകോവിലിനുള്ളത്. അതേസമയം ആന്റണി രാജു ഇയാളെ മന്ത്രിയാക്കിയത് എന്തിനാണെന്നാണ് LDF കാർ മാത്രമല്ല അയാളുടെ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടർമാർ വരെ പറയുന്നത്. രണ്ടു വർഷമായപ്പോഴേക്കും അവരും മടുത്തു. ഇനി 5 മാസം കൂടി ഇയാളെ സഹിച്ചാൽ മതിയല്ലോ എന്നാണ് മണ്ഡലത്തിലുള്ളവർ പോലും ചോദിക്കുന്നത്. ഇയാളെ മന്ത്രിയാക്കിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആ മണ്ഡലത്തിലുള്ളവർക്ക് മാത്രമല്ല LDFനും, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ജീവനക്കാർക്കും. പക്ഷേ അതെല്ലാം ആദ്യ ദിവസങ്ങളിൽ തന്നെ ആവിയായി. അയാൾ ഇത്രയും മൊണ്ണയായ ഒരു മന്ത്രിയായിപ്പോയല്ലോ എന്നാണ് പലരുടെയും അഭിപ്രായം. വായിൽ തോന്നുന്ന വിഡ്ഢിത്തരങ്ങൾ വിളിച്ചുകൂവും. എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ഈ 2 വർഷത്തിനുള്ളിൽ വിളിച്ചുകൂവിയത്! ഇയാൾക്കൊരു ഉളുപ്പുമില്ല. എന്തെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ കോടതിയിൽ നിന്നും തൊണ്ടി മുതലായ ജെട്ടി അടിച്ചു മാറ്റുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടതാ, ഹെൽമെറ്റ് ഇട്ട് കാറിൽ യാത്ര ചെയ്യുന്നവരെന്ന്. ഇയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് മാനസിക നില തെറ്റിയോ എന്ന്. ഇക്കണക്കിന് 5 മാസം കഴിഞ്ഞ് രാജിവെക്കാൻ ഇയാൾ തയ്യാറാവില്ലെന്നാണ് ഇയാളുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. ഇയാൾ അടിപ്പണി നടത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കില്ലെന്നും നമുക്ക് രാജിവെക്കേണ്ടി വരില്ലെന്നും ഇയാൾ കമ്മിറ്റിയിൽ പറഞ്ഞു എന്നാണ് പാർട്ടിക്കാർ പറയുന്നത്. ഗണേഷിനെ മന്ത്രിയാക്കാതിരിക്കാൻ ഇയാൾ പള്ളികളിൽ പോയി നേർച്ചയിടുന്നുവെന്നാണ് ഇയാളുടെ ഒരനുയായി തന്നെ പറഞ്ഞത്. കൊല്ലം തുയ്യം വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ ഇയാളുടെ ഒരു പാർട്ടിക്കാരൻ നേർച്ചയായി പ്രത്യേക പ്രാർത്ഥന നടത്തിയത്രേ. ഇയാളുടെ പാർട്ടിയുടെ കൊല്ലത്തെ നേതാവാണ്. അയാളാണ് കൊല്ലത്തെ ഇയാളുടെ ഏജന്റ്. ഗതാഗത വകുപ്പിലെ ജീവനക്കാർ പറയുന്നത് അയാൾക്ക് മാസപ്പടിയാണെന്നാണ്. എല്ലാ മാസവും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിരിവാണ്. ഉദ്യോഗസ്ഥന്മാരോട് പണം ചോദിക്കുന്നതിന് ഒരു എളുപ്പമില്ല. അതും ചെറിയ തുകയൊന്നുമല്ല, വലിയ വലിയ തുക തന്നെ കൊടുക്കണം. കഴിഞ്ഞ മാസം നിവർത്തി കേട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരണാ പൈസ തരില്ല, ഇയാൾക്ക് ചെയ്യാവുന്നത് അങ്ങ് ചെയ്തോളാൻ. എന്ത് ചെയ്യാനാ, ഇളിഫനായി ഇറങ്ങി പോരേണ്ടി വന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ വിജിലൻസുകാർ പരിശോധിക്കുന്നത് പോലെ ഇവരെ പോലുള്ളവരെയും പരിശോധിക്കണം. ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിക്കുന്നത്, അതിന് പ്രേരിപ്പിക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാണ്. ഉദ്യോഗസ്ഥർ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇവർക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ? അത് സാധാരണക്കാരിൽ നിന്നും അവർ വാങ്ങിക്കണം. അവരെ അതിനെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. യഥാർത്ഥത്തിൽ കൈക്കൂലി വാങ്ങിച്ച് കൈക്കൂലി കൊടുക്കുന്നു ഉദ്യോഗസ്ഥർ. ഇത് വാങ്ങി തിന്നാൻ ഇവന്മാർക്ക് ഒരു എളുപ്പമില്ല. അതുകൊണ്ട് തന്നെ ആന്റണി രാജു മന്ത്രിസ്ഥാനത്ത് 5 വർഷവും ഇരിക്കണമെന്നാണ് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഏതായാലും 2.5 വർഷത്തിൽ ഒരു ദിവസം പോലും ഇയാൾക്ക് കൂട്ടിക്കൊടുക്കില്ല. ഇയാൾ രാജിവെക്കും, വച്ചേ പറ്റൂ, വച്ചില്ലെങ്കിൽ പുറത്താക്കും. മുഖ്യമന്ത്രിക്കും CPMനും LDFനും ഒരുപോലെ തലവേദനയാണ് ഇയാൾ. കാലാവധി പൂർത്തിയാകാനിരിക്കുക, ഇയാളെ തോണ്ടിയെടുത്ത് പുറത്തു കളയാൻ.